ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ടീയെ കുറിച്ചിട്ടുള്ളതാണ്. ടീയുടെ ഓൾറെഡി നമ്മൾ പല വീഡിയോസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഒരു സന്തോഷ വാർത്ത നിങ്ങളായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ ടീയെ പ്രസവിച്ചു. അപ്പോൾ എനിക്ക് ടോട്ടൽ രണ്ട് കുഞ്ഞുങ്ങളാണ് കിട്ടിയത്. അതിനകത്ത് ഒരു കുഞ്ഞ് ചത്തുപോയി. സത്യം പറഞ്ഞാൽ ഇതൊരു സസ്പെൻസ് ആയിട്ടുള്ള പ്രസവമായിരുന്നു കേട്ടോ. കാരണം ടീയ പ്രസവിക്കാനായിരുന്നു, അതിൻ്റെ ഒരു സിംറ്റംസോ കാര്യങ്ങളോ ഒന്നും തന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ടീയെ ക്രോസ് ചെയ്തതിന് ശേഷം ഏകദേശം ഒരു ഒന്നര മാസമായപ്പോഴും അതിൻ്റെ വയറ് കാര്യങ്ങൾ സാധാരണ നമ്മൾ നാടൻ പൂച്ചനൊക്കെ കാണാറുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ വയറൊക്കെ കണ്ടാണല്ലോ മനസ്സിലാവുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വയറോ കാര്യങ്ങളൊന്നും മനസ്സിലായില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് വേറെ ഒന്ന് ക്രോസിങ് കാര്യം കൃത്യമായിട്ട് നടന്നിട്ടുണ്ടാവില്ല, അതുകൊണ്ട് പ്രഗ്നൻ്റ് ആവാൻ ചാൻസ് ഇല്ലെന്നാണ് എനിക്ക് മനസ്സിലായത്. അതുകൊണ്ട് തന്നെ നമ്മളെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്തയുള്ളത് കൊണ്ട് ടീയെ പ്രസവിക്കാൻ സാധ്യത കുറവാണെന്നാണ് ഞാൻ മനസ്സിലാക്കി വെച്ചത്. പക്ഷേ അർജൻറ്റീന ഫ്രാൻസ് കളി നടന്നുകൊണ്ടിരിക്കുന്ന സമയം ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് മൊബൈലിൽ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് റൂമിലേക്ക് വരുമ്പോഴാണ് നമ്മുടെ ടീ ഇങ്ങനെ ഒരു എന്തൊക്കെ ഒരു അസ്വസ്ഥത പ്രകടിക്കുന്ന പോലെ എനിക്ക് തോന്നി. അവിടെ കിടക്കുന്നുണ്ട്, എന്തൊക്കെയോ ഇതുവരെ കാണാത്തൊരു ഒരു പെരുമാറ്റം കണ്ടത്. അപ്പോൾ ഞാൻ അടുത്ത് പോയി നോക്കുമ്പോൾ ഓൾറെഡി അവിടെ രണ്ട് കുഞ്ഞുങ്ങൾ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ ആകെ ഞെട്ടിപ്പോയി. സത്യം പറഞ്ഞാൽ എന്താ പറയുക, നമ്മൾ പ്രതീക്ഷിക്കാണ്ട് ഇതൊക്കെ കാണുമ്പോഴും നമുക്ക് ഒരു എക്സൈറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഭയങ്കരമായിട്ട് ഒരു ഞെട്ടലോ ഒരു സസ്പെൻസ് എന്നൊക്കെ പറയാം നമുക്കിതിന്. അത് കണ്ടപ്പോൾ ഞാൻ ഞെട്ടി. അപ്പോൾ അടുത്ത് പോയി നോക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ രണ്ട് കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ ഒരു കുഞ്ഞിനെ കൂടി പ്രസവിക്കാനുള്ള ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അന്ന് ഒരു കുഞ്ഞ് ഈ ലാസ്റ്റ് പ്രസവിക്കാനിരുന്ന കുഞ്ഞാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയത്. ബാക്കി രണ്ട് കുഞ്ഞുങ്ങൾ നമുക്ക് നല്ല വൃത്തിക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഈ കാണുന്ന രണ്ട് കുഞ്ഞുങ്ങളാണ് ഇപ്പം ജീവനോടെ ഉള്ളത്. പിന്നീട് കാര്യം എന്ന് വെച്ചാൽ ടീൻ്റെ ഫുഡിൽ നല്ല വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നു. അതായത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഭക്ഷണം എടുക്കാൻ തുടങ്ങി. സാധാരണ നമ്മളിപ്പോൾ ഒരു സ്പൂണൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് രണ്ടും മൂന്നും സ്പൂണൊക്കെ കഴിക്കാൻ തുടങ്ങി. ഫുൾ ടൈം വിശന്നിരിക്കാൻ തുടങ്ങി. അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചത് ഇതിന് വിരേൻ്റെ ശല്യം വല്ലതും ഉണ്ടായിരിക്കുമെന്ന് വിചാരിച്ചത്. പിന്നെ ഈ പ്രസവിച്ച് കഴിഞ്ഞപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. അപ്പോൾ നമ്മൾ യൂട്യൂബിലൊക്കെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു, ഈ പ്രസവ സമയത്ത് ഇവർക്ക് നല്ലോണം ഭക്ഷണം കഴിക്കും. കാരണം സാധാരണ ഉള്ളതിനെക്കാട്ടും നല്ല ഇരട്ടി വിശപ്പും ഉണ്ടാകുന്നു എന്നേരാണ് എനിക്ക് മനസ്സിലായത്. അതുപോലെ തന്നെ വേറൊരു കാര്യം യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത്, ഈ പ്രസവിക്കാനായ പൂച്ചയുടെ ഈ നിപ്പിൾസൊക്കെ നല്ല പിങ്ക് കളറായിരിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. അത് ഈ ഒരു പ്രസവത്തിൽ എനിക്ക് മനസ്സിലായി. കാരണം നമ്മളിങ്ങനെ ഓരോന്ന് കാര്യങ്ങളൊക്കെ അനുഭവത്തിൽ വരുമ്പോഴാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവുക. ഒന്നാമത്തെ പ്രശ്നം ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഇത് ആദ്യമായിട്ട് പ്രസവിക്കുന്നതുകൊണ്ട് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മൾ അനുഭവത്തിൽ ആദ്യമായിട്ട് വരുന്നതുകൊണ്ട് അങ്ങനെയൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. ഏതായാലും നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയമുണ്ടല്ല, അത് ഈ പൂച്ചേൻ്റെ അടുക്കെ പോയി ഇങ്ങനെ ഇരുന്നിട്ട് അവർ കളികളും അവർ പാര് പിടിക്കുന്നത് അതുപോലെ എന്ന് വെച്ചാൽ തള്ളപ്പൂച്ച അവരെ കെയർ ചെയ്യുന്നൊക്കെ കാണാമെന്ന് വെച്ചാൽ ഭയങ്കര രസമാണ്. കണ്ടിരുന്ന സമയം പോകുന്നേ അറിയില്ല. ഏതായാലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം അത് നിങ്ങളായിട്ട് ജസ്റ്റ് പങ്കുവെക്കുക എന്ന് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തത്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വരും ദിവസങ്ങളിൽ നമ്മുടെ പൂച്ചയുടെ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതായിരിക്കും. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ബാക്കിയുള്ളവർക്കൂടി ഷെയർ ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.